എല്ലാവരെയും ഒരുപോലെ കണ്ടു എന്നാണ്. വലിയ പ്രഭാഷണ മധ്യയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത്, ജനങ്ങളെ കുല്ലുക്കും മിന്നാദം, നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്. ആദമും തുറാബ്, ആദമാണെങ്കിൽ മണ്ണിന്റെ സന്തതി. അതുകൊണ്ട് അറബിയായ മനുഷ്യന് അനറബിയായ മനുഷ്യനേക്കാൾ വ്യത്യാസമില്ല. അനറബിയായ മനുഷ്യന് അറബിയേക്കാളും വ്യത്യാസമില്ല. തൊലി വെളുത്തു പോയവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല. തൊലി കറുത്തു പോയവന് വെളുത്തവനേക്കാളും വ്യത്യാസമില്ല. തഖ്‌വ കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഉന്നതനാകുന്നത്, കർമ്മം കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. അത് ശ്രീനാരായണ ഗുരുവും പഠിപ്പിച്ചു പോയതാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. എവിടെ നിന്നാണ് ലോകം ഉദയം ചെയ്തത്? അത് സ്നേഹത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ് ലോകം ഉയർ കൊണ്ടത്? അത് പരസ്പര സഹകരണത്തിൽ നിന്നാണ്. എല്ലാ മതക്കാരും ഒരുമിച്ച് കൂടുന്ന ഒരു ദർബാർ പോലെ പരിശുദ്ധ റസൂലിന്റെ ഹദറത്ത് നമുക്ക് കാണാൻ സാധ്യമായിരുന്നു. അവിടെ എന്തോ ഒരു വലിയ സൗഹൃദമാണ്, അവിടെ എത്ര വലിയ മതേതര മൂല്യങ്ങളാണ്, അവിടെ എത്ര വലിയ മാനുഷികമായ സങ്കല്പങ്ങളാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടായി എന്നുള്ളതാണ് ആ ഒരു പരിഗണന, കൺസിഡറേഷൻ. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം പരിഗണനയാണ്. ആ പരിഗണന വലിയവര് ചെറിയവര് എല്ലാം ഉണ്ട്, എല്ലാ അർത്ഥത്തിലും ഉണ്ടല്ലോ. മൂല്യങ്ങളെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ നിയോഗിക്കപ്പെട്ടു ഉന്നതമായ സംസ്കാരങ്ങളെ ലോകത്ത് പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞയക്കപ്പെട്ടത്. ഇതൊരു ഉന്നതമായ സംസ്കാരമായിരുന്നു. They accepted the ideology. They came to Islamic belief. ആളുകള് ഈ ഒരു ശാന്തര തീരത്തേക്ക് വരാനും മതത്തെ മനസ്സിലാക്കാനും ശാന്തിയെ പഠിക്കാനൊക്കെ ഉതകുന്നത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച നായകന് മുന്നിൽ കണ്ടപ്പോഴാണ്. അതിൽ അറബിയുണ്ട്, അനറബിയുണ്ട്, എല്ലാ ആളുകളും, അജമിയുണ്ട്, ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിന്റെ അകത്തുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്, ഈ സദസ്സുപോലെ. അങ്ങനെയായിരുന്നു അവിടുത്തെ മനുഷ്യത്വം. എല്ലാവരെയും ഉൾക്കൊണ്ടല്ലോ, എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടു. അതൊരു സുന്ദരമായ ജീവിത രീതിയായിരുന്നു.